പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് ശ്രീ ജി പി പിള്ളയെക്കുറിച്ചാണ്. 1864 മുതൽ 1903 വരെ കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്ത് പ്രവർത്തിച്ച, പലർക്കും അറിയാത്ത ഒരു മഹാത്മാവാണ് പള്ളിപ്പുറം തിരുവനന്തപുരം സ്വദേശിയായ ജി പി പിള്ള. ഹരിഹര അയ്യരുടെയും കാർത്യായനി അമ്മയുടെയും മകൻ. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ജി പരമേശ്വരൻ പിള്ള, ജി പി പിള്ള എന്നാൽ ജി പരമേശ്വരൻ പിള്ളയുടെ സാമൂഹ്യ ബന്ധങ്ങളും കാഴ്ചപ്പാടുകളും വിപുലമായത്. അന്യായങ്ങളോടും അഴിമതിയോടും ബന്ധപ്പെട്ട് രാജകീയ ഭരണത്തെ വിമർശിക്കുന്ന പതിവ് പരമേശ്വരൻ പിള്ളയ്ക്കുണ്ടായിരുന്നു. കോളേജിലെ അനൗപചാരിക ചർച്ചകളിലായിരുന്നു ഈ വിമർശനം. മഹാരാജാസ് കോളേജിലെ ചില വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരായ ചെറുപ്പക്കാരും ചേർന്ന് 1880 മലയാളി സഭ രൂപീകരിച്ചു. നായർ സമൂഹത്തിലെ അനാചാരങ്ങളെ പരിഷ്കരിക്കുവാനുള്ള ശ്രമമായിരുന്നു അവരുടെ അജണ്ട. പരമേശ്വരൻ പിള്ളയുടെ വിമർശനങ്ങൾ കൊച്ചിയിലും മറ്റും ലേഖനങ്ങളായി ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നു. അതിൻ്റെ പിന്നിൽ 3 പേരാണെന്ന് പോലീസ് കണ്ടെത്തി. ജി പരമേശ്വരൻ പിള്ള, സി വി രാമൻ പിള്ള, ആർ രംഗറാവു എന്നിവരായിരുന്നു അവർ. അവർ 3 പേരെയും മഹാരാജാസ് കോളേജിൽ നിന്നും പുറത്താക്കി, കേസുമെടുത്തു. തുടർ പഠനത്തിന് ഇവർ മദ്രാസിലെത്തി. ജി പി പിള്ളയുടെ പ്രവർത്തനം ഏറിയ കൂറും പത്രരംഗത്തും രാഷ്ട്രീയ രംഗത്തുമായിരുന്നു. നവോത്ഥാനവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ 3 ഉള്ളത്. 1, മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന നിവേദനം തയ്യാറാക്കിയതും സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടതാണ് 1. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിപക്ഷവും തമിഴ് ബ്രാഹ്മണരായിരുന്നു. വളരെ നിസ്സാരമായ ചില ജോലികൾ മാത്രമാണ് തദ്ദേശീയർക്ക് ഉണ്ടായിരുന്നത്. അതിനെതിരെ ജനകീയ അഭിപ്രായം സ്വരൂപിച്ച് നിവേദനവുമായി അത് സമർപ്പിക്കുവാൻ ഇവർ തീരുമാനിച്ചു. അതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ചത് ജി പി പിള്ളയായിരുന്നു. മദ്രാസിൽ വെച്ച് പ്രസിദ്ധ അഭിഭാഷകനായ എർലി നോർട്ടനും ജി പി പിള്ളയും സി വി രാമൻ പിള്ളയും മറ്റ് മലയാളി യുവാക്കളുമൊക്കെയായി ചർച്ച ചെയ്താണ് മെമ്മോറിയൽ തയ്യാറാക്കിയത്. അത് മലയാളത്തിലാക്കി അച്ചടിക്കുവാൻ സി വി രാമൻ പിള്ളയെ ചുമതലപ്പെടുത്തിയത് 1890 ആയിരുന്നു. തിരുവിതാംകൂറിലെത്തിയ രാമൻ പിള്ള മലയാളത്തിലാക്കിയ മെമ്മോറിയൽ വളരെ ബുദ്ധിമുട്ടി അച്ചടിച്ചു. പ്രമുഖ കേന്ദ്രങ്ങളിൽ പ്രധാന വ്യക്തികളെ ഏൽപ്പിച്ചു. 1000 ഒപ്പുകൾ ശേഖരിച്ചു. തിരുവിതാംകൂറിലെ വിവിധ പ്രദേശങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കം പങ്കെടുത്തു. ഒടുവിൽ 1891 ജനുവരിയിൽ 10,000 പേർ ഒപ്പുവെച്ച മലയാളി മെമ്മോറിയൽ ഭരണാധികാരികളുടെ മുമ്പിൽ സമർപ്പിച്ചു. ഇതിൽ ജാതിയും മതവും തിരിച്ചുള്ള കണക്കും അവരിൽ സർക്കാർ ജോലിക്കാരുടെ എണ്ണവും അതിൽ മലയാളിയായവരുടെ തുച്ഛമായ കണക്കുമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. വലിയ തമ്പുരാൻ തിരുമുമ്പാകെ തിരുമനസ്സറിയുന്നതിന് താഴെ കയ്യൊപ്പെട്ടിരിക്കുന്ന പ്രജകൾ ഭക്തിപൂർവം ചെയ്തറിയിക്കുന്ന സങ്കടം എന്നു തുടങ്ങുന്ന നിവേദനം അടിയങ്ങളുടെ സങ്കടത്തെ കൽപ്പിച്ച് ദയവായി ആലോചിച്ച് നാട്ടുകാർ എന്ന പദത്തെ വിവരിച്ച് നാട്ടുകാരെ തന്നെ കഴിവുള്ളിടത്തോളം നിയമിത്തക്കവണ്ണം ഏർപ്പാട് ഉണ്ടാക്കിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുകാർ ചെയ്യുന്നത് പോലെ സർക്കാർ സർവീസിലുള്ള ഓരോ സമുദായക്കാരെയും നീതിക്ക് ഒപ്പുന്ന വണ്ണം നിരപ്പാക്കുകയും ചെയ്യുന്നതിന് കൽപ്പനയുണ്ടാകണം. ഇന്നത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ സാമൂഹ്യ ബുദ്ധിജീവികൾ ഈ ഭാഷാപ്രയോഗത്തെ ഒരു കീഴടങ്ങലായിട്ട് കണ്ടേക്കാം. എന്നാൽ ഓരോരോ കാലഘട്ടത്തിൽ രാജാവിനോടും മന്ത്രിയോടും കുടുംബത്തോടുമെല്ലാം സംസാരിക്കുവാൻ വ്യത്യസ്ത ഭാഷകളുണ്ട്. ആ ഭാഷയുടെ സൗന്ദര്യം മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക. കെ പി ശങ്കരമേനോൻ, ജി പി പിള്ള, എം കെ പത്മനാഭൻ പിള്ള, നീലകണ്ഠപ്പിള്ള, എസ് ശിവരാമൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ ദിവാന് സമർപ്പിച്ചു. തുടർന്ന് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനെയും കണ്ടു സംസാരിച്ചു. മലയാളി മെമ്മോറിയലിനെതിരെ തമിഴ് ബ്രാഹ്മണ നേതൃത്വത്തിലാണ് എതിർ മെമ്മോറിയൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത്. 1895 പൂനെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജി പി പങ്കെടുത്തു.
സുരേന്ദ്രനാഥ ബാനർജിയായിരുന്നു അധ്യക്ഷൻ. ആ സമ്മേളനത്തിലെ സോഷ്യൽ കോൺഗ്രസിൽ തീയരും അവരുടെ പ്രശ്നങ്ങളും എന്ന പ്രബന്ധം ജി പി അവതരിപ്പിച്ചു. വിദ്യാസമ്പന്നരായ ഈഴവർ പോലും ആട്ടി അകറ്റപ്പെടുന്ന സാഹചര്യം വിശദീകരിച്ചു. ജി പി പിള്ളയുടെ പിന്തുണയോടുകൂടിയാണ് ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിൻ്റെ മാതൃകയിൽ ഈഴവരുടെ ജനസംഖ്യയും ഉദ്യോഗ പ്രാതിനിധ്യവും വിദ്യാഭ്യാസം നേടിയവരുടെ കാര്യങ്ങളും ഒക്കെ വിശദമായി രേഖപ്പെടുത്തിയായിരുന്നു ഈഴവ മെമ്മോറിയൽ പൽപുവിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിച്ചത്. പക്ഷെ അതിനും വലിയ പ്രതികരണമുണ്ടായില്ല. മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനുമായുള്ള കൂടിക്കാഴ്ചയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ പ്രശ്നം കൊണ്ടുവന്നാലേ എന്തെങ്കിലും നടപടിയുണ്ടാകൂ എന്ന് പൽപു പറഞ്ഞു. അത് ശരിയാണെന്ന് തോന്നിയ വിവേകാനന്ദ സ്വാമികൾ ഇംഗ്ലണ്ടിൽ ഈ കാര്യത്തിന് സഹായിക്കാനായി ആവശ്യപ്പെട്ടുകൊണ്ട് മിസ് മാർഗരറ്റ് നോബിളിന് നമ്മുടെ സിസ്റ്റർ നിവേദിത ഒരു കത്തു നൽകി. പൽപു അത് ജി പി പിള്ളയെ ഏൽപ്പിച്ച് ഇംഗ്ലണ്ടിൽ പോകാനുള്ള ഏർപ്പാടും പണവും നൽകി. കത്തുമായി ഇംഗ്ലണ്ടിലെത്തിയ ജി പി സിസ്റ്റർ നിവേദിതയുടെ നിർദ്ദേശപ്രകാരം WS കെയിൻ എന്ന എം പിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ മരുമകൻ ഹെർബർട്ട് റോബർട്ടും പാർലമെൻറ്റ് അംഗമായിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ തിരുവിതാംകൂറിലെ ഈഴവരുടെ പ്രശ്നം അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടു. 1897 ജൂലൈ 19 പാർലമെൻറ്റിൽ ഈ ചോദ്യങ്ങൾ ഉയർന്നത്. ചോദ്യം ഇങ്ങനെയായിരുന്നു: താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞ് തിരുവിതാംകൂർ സംസ്ഥാനത്തെ സർക്കാർ സർവീസിൽ നിന്ന് ഈഴവർ എന്നറിയപ്പെടുന്ന വർഗക്കാരെ ഒഴിച്ചു നിർത്തിയിരിക്കുകയാണോ? ചോദ്യം 2: സ്വന്തം സംസ്ഥാനങ്ങളിൽ സ്ഥാനം നിഷേധിച്ചതുകൊണ്ട് മദ്രാസ് യൂണിവേഴ്സിറ്റി ബിരുദധാരികളായ ഈ വർഗത്തിലെ 2 പേർ മദ്രാസും മൈസൂരും സർക്കാർ സർവീസുകളിൽ ഈ അടുത്ത കാലത്ത് ഉദ്യോഗം തേടുവാൻ നിർബന്ധിതർ ആയിട്ടുണ്ടോ? ഇങ്ങനെ പൊതുവായ സാമൂഹ്യ പുരോഗതിക്കും സാമുദായിക സമത്വത്തിനും വേണ്ടി പടപൊരുതിയാളാണ് ബാരിസ്റ്റർ ജി പി പിള്ള എന്നറിയുക. പ്രിയ സജ്ജനങ്ങളെ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം ചർച്ച ചെയ്യുമ്പോൾ ജി പി പിള്ള സാറിനെ പോലെയുള്ള ആളുകളെ സാമാന്യ ലോകത്തിനറിയില്ല. ആലോചിച്ച് നോക്കുക, 1864 അദ്ദേഹം ജനിച്ചത്. 1903 അദ്ദേഹം ദേഹവിയോഗം ചെയ്യുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ കാലയളവിൽ മാത്രം ജീവിച്ച അദ്ദേഹം കേരളത്തിൻ്റെ പ്രശ്നം ബ്രിട്ടനെ അറിയിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഒരു 150 വർഷം മുമ്പ് ഇംഗ്ലണ്ടിലെത്തിയിട്ട് ഭഗിനി നിവേദിതയെ കണ്ട്, അവിടെയുള്ള 2 MPമാരെ കണ്ട്, അവരെ കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ വിഷയം എത്തിക്കുകയും അതോടുകൂടി ആ ചോദ്യം ഭാരതത്തിലേക്ക് അഥവാ കേരളത്തിലെ തിരുവിതാംകൂർ ദേശത്തിലേക്ക് ചോദ്യം എത്തിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ 150 വർഷം മുമ്പ് ഈ ഒരു അന്നത്തെ സംവിധാനത്തെ ഉപയോഗിച്ച് അതിനെ പരിഷ്കരിക്കുവാൻ ആവശ്യമായ ഈ ഒരു പ്രവർത്തനം നടത്തുവാൻ അദ്ദേഹം സഹിച്ച ത്യാഗത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ വിസ്മരിക്കുവാൻ കഴിയും? ചിന്തിക്കുക, കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും അതിൻ്റെ പിറകിലുണ്ട് എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.